ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വൈക്കത്തെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി വടക്കേ നടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ സമാപിച്ചു തുടർന്ന് പ്രതിഷേധ ധർണ നടത്തി തെരുവുനായ്ക്കളെ സുരക്ഷിത കേന്ദ്രങ്ങളിൽ പാർപ്പിക്കുക നായ്ക്കൾക്ക് പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് കാര്യക്ഷമമാക്കുക എ ബിസി പദ്ധതി സുരക്ഷിതവും കാര്യക്ഷമവുമാക്കുക നായയുടെ കടിയേൽക്കുന്നവർക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുക ആഹാരാവശിഷ്ടങ്ങളും മാലിന്യങ്ങളും പൊതുനിരത്തിൽ നിക്ഷേപിക്കുന്നത് കർശനമായി തടയുക നായ്ക്കളുടെ കടിയേൽക്കുന്നവർക്ക് താലൂക്ക് ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ചും ധർണയും നടത്തിയത് സമരസമിതി കൺവീനർ പി സോമൻ പിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു ഹരിത റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അഡുകറ്റ് ചന്ദ്രബാബു ഏടാടൻ അധ്യക്ഷത വഹിച്ചു കെ ശിവപ്രസാദ് പി എം സന്തോഷ് കുമാർ കെ കെ സജീവോത്തമൻ എന്നിവർ പ്രസംഗിച്ചു

ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു യുവതിക്കുമാണ് കടിയേറ്റത് ഇവരെ കടിച്ച നായ സമീപത്തെ പാൽ സൊസൈറ്റിയിൽ പാൽ വാങ്ങാൻ എത്തിയ നിരവധി പേരെയും ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടത് ആക്രമകാരിയായ കരിപ്പാടം ഭാഗത്തേക്ക് പാഞ്ഞുപോയി പരിക്കേറ്റവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് വൈക്കം നഗരസഭ വെച്ചൂർ തലയോലപ്പറമ്പ് ചെമ്പ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അമ്പതിലധികം ആളുകൾക്കും നിരവധി വളർത്തുമൃഗങ്ങൾക്കും തെരുവു നായയുടെ കടിയേറ്റിരുന്നു കടിച്ച നായകൾക്കെല്ലാം പേവിഷബാധ സ്ഥിരീകരിച്ചതും വൈക്കം നിവാസികളുടെ ഭീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്